നമസ്കാരം. മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ പേര്? മുഖത്തേക്ക് പേരെന്താന്ന് പറയൂ. മുഖം കണ്ടാൽ അറിയാലോ. മുഖക്കുരു എന്നാണോ? സുന്ദരൻ എന്നാണ്. അല്ല, ഇത് സ്റ്റൈലാണിത്. എന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. അതല്ലേ, മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കടക്കാം. ഇവിടെ കടക്കാനോ? ഇവിടെയല്ല, പ്രോഗ്രാമിലേക്ക് കടക്കാമെന്നാണ് ഞാൻ. അതല്ലേ, ഞാനൊരു പാട്ടുപാടാം. മമ്മൂട്ടി. അതല്ല പറഞ്ഞത്, ഞാനൊരു പാട്ടുപാടാം. മമ്മൂട്ടി മമ്മൂട്ടിയാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു പാട്ടുപാടാം, നിങ്ങളതിന്റെ ചരണം പാടണം. പച്ചക്കിളിപ്പവിടപാൽ വന്ന മുത്തപല പല മുത്തപല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം എത്രണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശംഭോ ശംഭുവിന്റെ ഹാൻഡ്സ് ഉണ്ടാകും മതിയോ? ഹാൻഡ്സ് ഡോ, ഇതെന്താ ഇത്? ഹാൻഡ്സും ശംഭുവും ഒന്നും തിരികെ ചുണ്ടിന്റെ അടിയിൽ വെക്കരുത്, ഇവിടെയൊക്കെ തുളഞ്ഞു പോകും ഇതുപോലെ. അയ്യോ, നിങ്ങളതിന്റെ ചരണം നിങ്ങൾ പാടണം. ഇതിന്റെ ചരണം പാടണം. ചരണം 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 ഗുരു ചരണം ചരണം നാദാ ഇതുവഴി ചരണം ഗുരു ചരണം ചരണം നാദാ ഇതുവഴി. നിങ്ങൾക്ക് 1000 രൂപയുടെ ഒരു ചെക്കുണ്ട്. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ചെക്കോ? ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത്. അത് അടുത്തത് ഋതം റൗണ്ട് ആണ്. ആറ് യു വയ്യോ യുദം ഋതം ഋതം റൗണ്ട് ആണ്. ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് AR റഹ്മാനാണ്. ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും. ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് ഒട്ടകങ്ങൾ ജെന്റിൽമാൻ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഒട്ടകങ്ങൾ വരി വരി വരിയായി അരക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടാധികം ആദർപ്പത്തിൻ സീതിർപ്പത്തിൻ ആദർപ്പത്തിൻ മാടിപ്പത്തിന്റെ. നിങ്ങൾക്ക് 1000 രൂപയുടെ ഒരു ചെക്ക് കൂടി ഉണ്ട്. പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത്. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിനക്ക് പാടാം. നാടൻ പാട്ട് പാടാൻ പറ്റുമോ? നാടനോ കാടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം. ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി ദൂസി മകുന്താരോ എന്റെ അമ്മ പടത്തോട്ട് പോയപ്പോ മാവുമ മാങ്ങ ദൂസി മകുന്താരോ പൂളുമ്മ പൂളുമ്മ ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി തങ്കമ്മ പൂളുമ്മ പൂളുമ്മ ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി. ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതി പാടി. ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ ചെക്കിങ് അന്ന് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു മേടിക്കും. കാരണം എനിക്കും ജീവിക്കണമല്ലോ, വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഗാനം ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും. ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങൾ ഈ ഗാനം പാടണം. നിങ്ങൾ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. കയ്യിൽ കാശ് ചെക്കൊന്നുമില്ല. അതല്ലേ, അപ്പോ ഇനി അടുത്തത് ഞാനൊരു ഗാനം പാടും. ആ പാടിക്കോളൂ. അതിന്റെ മിസ്റ്റേക്ക് ആണ്, അത് നിങ്ങൾ പറയാം. ഓക്കെ ഓക്കെ. കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ കുമലര പൊന്നോമനക്കിണ്ടാണ്ടം
ഞാൻ ഈ പാടിയ ഗാനത്തില് അക്ഷര തെറ്റുണ്ട്, മിസ്റ്റേക്ക് ആണ്. എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപോലെയാണ്. ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല, മൊത്തം തെറ്റ് തന്നെയാണത്. മൊത്തം തെറ്റാണ്, അത് ശരി. എവിടെയാണ് ആ തെറ്റ് പറ്റിയത്? കണ്ടു കണ്ടു എന്ന് പറയുന്നു, അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന്. പിന്നെ കേട്ടു എന്ന് പറയുന്നു, അവര് കേട്ടില്ല എന്ന് പറയുന്നു. ശരിക്കും പാട്ട് അങ്ങനെയല്ല പാടേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് പാടേണ്ടത്? കണ്ടു കണ്ടു കണ്ടാർന്നു, കേട്ടു കേട്ടു കേട്ടാർന്നു, പൂമ്പൊടിയായി പൂമലരായി ഓമനനെ കണ്ടാർന്നു. ഇനി ലാസ്റ്റ് റൗണ്ട് ആണ്. ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപയുടെ ഒരു ചെക്കാണ്. മലയാളത്തില് ഇന്ത്യയിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, രണ്ട് പ്രശസ്തരായ ഗായകരേ ഉള്ളൂ. ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ്, രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ്? രണ്ടാമത്തെ ആ ഗായകന്റെ പേര് മനസ്സിലായി മനസ്സിലായി. ആ പറ എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ? ക്ലൂ, അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അക്ഷരം പറയും. എം ജി സോമൻ. എം ജി സോമൻ അല്ല, ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം. എം ജി ആർ അല്ല, ഈ ജഗതി ശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി ജഗതി. എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി. അതൊന്ന് തലതിരിച്ച് പറയൂ. ശ്രീകുമാർ എം ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നേ? അത് ഞാനാണ്. അതെ, ഈ ചെക്ക് കൊണ്ടുപോയാൽ നമുക്ക് കാശ് കിട്ടുമോ? ഈ ചെക്ക് കൊണ്ടുപോയാൽ കാശ് കിട്ടില്ല. കാരണം എന്താണ്? ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇത് ടിവിയിലെ, സൂര്യ ടിവിയിലെ തരികിട എന്ന് പറഞ്ഞ ഒരു പരിപാടി. തരികിട പരിപാടിയാണ്. ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല. നിങ്ങൾ അതിമനോഹരമായി പറ്റിച്ചിരിക്കുന്നത് ടിവിയിൽ നിങ്ങൾ വിള്ളറി ചമ്മി നടക്കുന്ന അവസരം കാണാം. അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല, നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടന്. ആട്ടെ, താനീ ബാധയെ നേരിട്ട് അങ്ങോട്ട് കണ്ടോ? കണ്ടോന്നോ? പിന്നാരത്തുമ്പി തറവാട്ടിലെ ഷക്കീല തമ്പുരാട്ടിയുടെ അതേ ചായ. ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാവിനൊരു കാര്യം ഓർമ്മ വന്ന്. ഇന്നലെ നാം ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒക്കെ അഴിച്ചിട്ട് അക്കൊക്കെ നീട്ടി നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പോലെ അവളിങ്ങനെ നിൽക്ക. ഓമൻ അല്പം മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആട്ടെ, എന്താണോ ഒരു പ്രതിവിധി അങ്ങ് പറയാ. താൻ മേമനയില്ലെന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ മേപ്പാടൻ തിരുമേനിയെ കുറിച്ചോ? കേട്ടിരിക്കണു. ഭൂതപ്രേത വിശാചിക്കളെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങേരെ പോലെ വേറൊരാളില്ലത്രേ. കാലെടുത്ത് വെച്ചോടത്തോ ഒക്കെ നാശ. അത്രക്ക് വീരനാ? ആ പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു ദേ മേപ്പാടൻ തിരുമേനി. തക്ക സമയത്തന്നെ എത്തി. ചക്ക സമയത്ത് എത്തിയെന്ന്, പിന്നെ അല്പം ചക്ക കഴിച്ചിട്ട് അങ്ങ് തുടങ്ങാം. ചക്കയല്ല, തക്ക തങ്കമണിയുടെ. എന്താണോ വരാൻ ഇത്ര വൈകിയത്? ഒരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു. ഒഴിപ്പിക്കലോ? ആ ഒഴിപ്പിക്കലേ. മെനിയാന്ന് മേമന ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കുന്നു ധാരാളം. അവിടുത്തെ ശീലാവലി തമ്പുരാട്ടി 5.5 അടി ഉയരം വരും. ഓ, വെളിച്ച ഈറനൊക്കെ ഉടുത്തിങ്ങനെ വരുന്ന സമയത്ത് കുളിച്ചു വരികയാണേ, ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും. കേറി ഒരൊറ്റ പിടുത്തം. തിരുമേനി കയറി പിടിച്ചോ? ഞാനല്ല, ബാധ കയറി പിടിച്ചു. കൂടെ മൊത്തം കളഞ്ഞിരിക്കണു. പിന്നെ കോഴിമുട്ടയിൽ ഒരു പ്രയോഗമായിരുന്നു. ഒരു നാടൻ കോഴിമുട്ട എടുത്ത് നെഞ്ചത്തോട്ട് ചേർത്ത് പിടിച്ച ഓംലേറ്റ് ഒന്നല്ല. ഈ പ്രയോഗം പരാജയപ്പെട്ടപ്പോ നാം എന്താ ചെയ്തെന്ന് അറിയോ? എന്താ ചെയ്ത്? വടിയെടുത്ത് അടിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ? ബാധയെ അടിച്ചാട്ടി ഇറക്കി വിട്ടോ ഞങ്ങളെ? ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓമൻ ഇങ്ങനെ കഥകളിയും കഴിഞ്ഞ് ഇങ്ങനെ രാത്രി 12 മണിക്ക് വീട്ടിൽ വന്നപ്പോ ഓമന് കലശലായ ഒരു ആഗ്രഹം അല്പം പാല് കുടിച്ചാലോ എന്ന്. രാത്രി 2 മണിക്ക് നല്ല സമയം. അടുക്കളയിലേക്ക് ചെന്ന് പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് തീയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത്? എന്താ കണ്ടത്? പാലൊക്കെ തിളച്ചു മറഞ്ഞ് ഞങ്ങൾ പോയിരിക്കണു. ശിഷ്യ എന്തോ മിൽക്ക് മൂർത്തി. ചില ലക്ഷണമൊക്കെ എന്താണ്? ഊണ് കഴിക്കാൻ വേണ്ടി ഊട്ടുപുരയിലങ്ങ് ചെന്നപ്പോ
കുട്ടി വിറച്ചു പോയി. മൂന്ന് മേശയും കസേരയും അപ്രത്യക്ഷമായിരിക്കുന്നു. അത് ഇൻസ്റ്റാൾമെന്റ് എടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഞാനും വരുമ്പോ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു. എന്താണാവോ കണ്ട ലക്ഷണങ്ങള്? വരുന്ന വഴിക്ക് ഒരു കറുത്ത പൂച്ച, കണ്ണുകളൊക്കെ ചുവന്ന കളർ, എന്റെ വിറകിൽ മന്ദം. നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ പിറകിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കരുതെന്ന്. നീ കഴിഞ്ഞാഴ്ച സൗണ്ട് ഉണ്ടാക്കിയതാണ്. 16 സാറേ കിടക്കുന്നത് മന്ദം മന്ദം. മീൻകാരൻ മുഹമ്മദിന് എം ഐ ജിയുടെ പുറകെ ഒറ്റ ഓട്ടം. അമും കണ്ടു ഒരു ലക്ഷണം. എന്താണ്? ആ കറുത്ത പൂച്ചയുടെ വായിൽ ഒരു ചാള. നാം ഇവർ തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആരാണോ അവ ചിരിക്കുന്നത്? തവളയോ? ശിക്ഷ മറ്റേ കണ്ട് എടുക്ക. ഇതല്ല ഭസ്മം എടുക്കാൻ. പെട്ടെന്ന് തരൂ. അതെ അതെ, ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടിൽ തെക്കേറ്റ് തിരുത്. ഉഷാറായിട്ട് അങ്ങനെ പ്രാർത്ഥന തുടങ്ങിക്കോളൂ. അങ്ങോട്ട് പൊക്കോളൂ, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. നിങ്ങളും അതുപോലെ തന്നെ തെക്കേറ്റ് പോയി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോളൂ. പിന്നെ ഈ മന്ത്രവും തന്ത്രവും കഴിഞ്ഞു പോകുന്ന സമയത്ത് ദക്ഷിണയായിട്ട് ഒരു 500 രൂപ ഞങ്ങൾക്ക് തരണം. കേക്കണില്ല. ഓ, ചെവിടെ കേൾക്കുന്നില്ല. ഇങ്ങോട്ട് വരിക. ദക്ഷിണയായിട്ട് ഒരു 500 രൂപ തരണം. കേക്കണില്ലല്ലേ. മറ്റേ ചെവിയിൽ പറയാം. ദക്ഷിണയായിട്ട് 1000 രൂപ തരണം. ഈ ചെവി തന്നെ പറഞ്ഞാ മതി. പെട്ടെന്നൊരു കളം പറിക്കൂ. കബഡി കളിക്കാനാണോ? കബഡി കളിക്കാനല്ല, അവളെ ഈ കാലത്തിലേക്ക് ആവാഹിച്ചിരുത്താൻ ഞാനാണ് പറയുന്നത്. നീ ഇങ്ങോട്ട് വരുന്നു, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വരാം. ആരാണ് ചിരിച്ചത്? അവളോടാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നു, ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വരാം. ആരാണ് നീ? അതിനു മുമ്പ് നീ ആരാന്ന് പറയണം. കണ്ണ കൊടുത്ത് കൊണ്ടെന്ന ഏത് കുണ്ടനായാലും കൊള്ളാം, കണ്ടനായാലും കൊള്ളാം. എന്റെ ദൗത്യം പൂർത്തിയാക്കാതെ ഞാനിവിടം വിട്ട് പോകില്ല. എന്താണ് നിന്റെ ദൗത്യം? നീണ്ട 5 വർഷക്കാലമായി ഞാനിവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന അത് നിനക്കറിയണമല്ലേ. അങ്ങനെയല്ല, നിന്നെ ഞാൻ എന്റെ സ്വന്തം സഹോദരനെ പോലെ എന്നെ അറിയാമോ? അയ്യോ അയ്യോ, നൊന്ത് പോയി തിരുമനി. അല്ല, നമ്മൾ ഇനി ഒന്നും നോക്കണ്ട, വഴിയെടുത്ത് തലങ്ങും വിലങ്ങും അടിക്കാൻ. നേരത്തെ ഞാനാണ് പറയുന്നത്. പോകില്ല, പോകില്ല, ഞാൻ ഇവിടം വിട്ട് പോകില്ല. ഈ മാന്ത്രികോടിയിൽ മന്ത്രം ചൊല്ലി അവളുടെ കയ്യിൽ കൊടുത്താൽ ഇറങ്ങി ഓടും. ഞാനാണ് പറയുന്നത് പിടിക്കാൻ. പിടിക്കാനാണ് പറഞ്ഞത്. ഉങ്ക സിരി ഉടുത്തുങ്ക. നിങ്ങ യാർ? ഞാൻ ചന്ദ്രമുഖി. നീ ഒഴിഞ്ഞു പോകണമാ? നാ ഒഴിപ്പിക്കണമാ? ഇല്ല, ഞാൻ ഇവിടെ വിട്ട് ഒഴിഞ്ഞു പോകില്ല. പോവാതെ പോകാതെ പോവാതെ പോവാതെ നീ പോവും. മുടിയാതെ പോകും. മുടിയാതെ പോ. മാട്ടെ മാട്ടെ. ദുർഗാഷ്ടമി, ചന്ദ്രമുഖി രാജാവ് പളി തീർക്ക പോറ നാള്. ഏയ് ചന്ദ്രമുഖി, ഇന്ന ശരീരം വിട്ട് നീ ഒളിഞ്ഞു പോയാൽ നാ ഉന്നെ സഹായിക്കാം. എന്നെ സഹായിക്കാം? സഹായിക്കാം. ഉനക്ക് എന്നെ വേണോ? എനിക്ക് 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 500,000 രൂപ വേണം. ഇന്ന ശരീരം വിട്ടു പോകാൻ എനിക്ക് എന്താ 500,000 രൂപ? അയ്യോ, ശരീരം വിട്ടു പോകാനല്ല. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായി 500,000 രൂപ യുവമാരുടെ ചിട്ടി വണ്ടി നിക്ഷേപിച്ചിട്ട് ആ പണം തിരിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല.